അപ്പോ നീ പറയുന്നത് സത്യമാണെന്നാണോ? അതെ. ശീതൽ സുഗന്യമോളുടെ കാര്യം ഏട്ടനെ അറിയിച്ചു. അപ്പൊ നമ്മൾ ഊഹിച്ചതുപോലെ ടെൻഷൻ ആയിരുന്നുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറിയിട്ടുള്ളത്. ശീതൽ പറഞ്ഞു കേട്ടതൊക്കെ ശരിയാണോന്ന് ശങ്കരനോട് ചോദിച്ചു. നാവ് പറ്റിയതുപോലെ മിണ്ടാ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാൻ എന്ത് മറുപടി പറയാനാ? ഒരു വിധത്തിൽ അയാളുടെ മുന്നിൽ നിന്നും തലയുരിയെന്ന് പറയാം. അർജുൻ ഹോസ്പിറ്റലിൽ മാത്രമേ പോയി അന്വേഷിച്ചുള്ളൂ അല്ലേ? ഭാരതിയാർ പുരത്തൊന്നും പോയിട്ടില്ല. ഭാഗ്യം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹോസ്പിറ്റലിൽ ഏതായാലും ഒരു തുമ്പും കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെയാവുമ്പോ അന്വേഷണത്തിന് ഫലമൊന്നും കിട്ടാതെ അർജുൻ ശീതളിന്റെ വാക്കുകളെ അവോയ്ഡ് ചെയ്യും. എനിക്കങ്ങനെയാ തോന്നുന്നത്. ശീതളിന്റെ വെള്ളം കലക്കി മീൻ പിടിക്കാനുള്ള ശ്രമം വെറുതെ ആവും. അല്ല, അവളുടെ വാക്കുകൾ അവോയ്ഡ് ചെയ്യണമായിരുന്നെങ്കിൽ അതവന് മുൻപേ ആവാമായിരുന്നു. ഇതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച. പ്ലീസ് ഡെസ്പറേറ്റ്. വലിയ ടെൻഷനിലാണ് അവനിപ്പോഴും. അതിൻ്റെ മൂർധന്യത്തിലാണ് സത്യം എന്താണെന്ന് അറിയാനുള്ള ഈ തുനിഞ്ഞിറങ്ങൽ. എളയമെങ്ങനെ ഓരോന്ന് പറഞ്ഞ ആളെ പേടിപ്പിക്കാതെ. ഒന്നാമതേ, ഏട്ടനി എത്ര അന്വേഷണം നടത്തിയാലും ഭാരതിയാർ പുരത്തോ നാഗപ്പനിലോ എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടാമത്, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഈ ശീതൽ നമ്മളെയൊക്കെ ഒരു പുകമറയാക്കിയിരിക്കുകയാണെന്നാണ്. അത് ശരിയാ. ഈ പറയുന്നതെല്ലാം ഒരു പുകമറ വല്ല നിൽക്കുകയും യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം അത് അർജുൻ കണ്ടുപിടിക്കും. ഇന്നല്ലെങ്കിൽ നാളെ. കഴിഞ്ഞ ദിവസങ്ങളിലെ തീഷ്ണമായ അവന്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാ, ഒരു നാൾ അവൻ എല്ലാ സത്യങ്ങളും അറിയും. അപ്പോഴവൻ മൂർച്ചയുള്ളൊരു വാളു പോലെ സ്വന്തം ചൂണ്ടുവിരൽ എന്റെ നേരെ നീട്ടിയിട്ട് ചോദിക്കും, നിങ്ങളൊരമ്മയാണോ എന്ന്. ആ നിമിഷം അസ്തമിക്കും എന്റെ ജീവിതം. പിന്നെ ശ്വസിക്കുന്ന ഒരു ശവശരീരം മാത്രം, ഒരു ജീവശവം. നീ ഇങ്ങനെ തീ വിഴുങ്ങി ഒരു കല്ല ഉർമിളെ, ഇങ്ങനൊരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാനാവുന്ന നീ കരുതുന്നത്? നമുക്കല്ല, എനിക്ക്. ഇവിടെ ഇനി എന്തെങ്കിലും ചെയ്യേണ്ട ആള് ഞാനാണ്. ജേക്കബ് വഴി എങ്ങനെയെങ്കിലും ശീതളിനെ കണ്ടെത്തണം. ശീതളിന് എന്ത് വില കൊടുത്തും സുഗന്യമോളെ വാങ്ങി അർജുന്റെ മുന്നിൽ കൊണ്ടു നിർത്തി പറയണം, ഇത് നിന്റെ കുഞ്ഞാണെന്ന്. ഒപ്പം ആരും ചെയ്യാത്ത കൊടുംചതിക്ക് കൈകൂപ്പി കാല് പിടിച്ച് ഒന്ന് മാപ്പ് ചോദിക്കണം. അപ്പോഴേ തീരൂ ഞാൻ ചെയ്ത പാപങ്ങളുടെ പരിഹാരം. ഇനി എനിക്ക് എന്റെ മകന്റെ മുന്നിൽ ഇങ്ങനെയൊരു മുഖം മൂടി അണിഞ്ഞു നിൽക്കാൻ വയ്യ. എളയമ്മേ, വെറുതെ വിഡ്ഢിത്തം പറയാതെ. ഒരു ക്രൂരയായ സ്ത്രീ ആയതുകൊണ്ടൊന്നും അല്ലല്ലോ എളയമ്മ ഇതെല്ലാം ചെയ്തത്. സ്വന്തം മകന്റെയും മരുമകളുടെയും നന്മയ്ക്ക് വേണ്ടിയല്ലേ? അവരുടെ ജീവൻ ആപത്ത് വരാതിരിക്കാനല്ലേ? എളയമ്മേ ഒരു നിമിഷം. അന്ന് ഏട്ടൻ മൃതപ്രായനായി കോമാ സ്റ്റേജിൽ ഐസിയുവിൽ കിടക്കുമ്പോൾ ഏട്ടത്തി പൂർണ്ണ ഗർഭിണിയായി ഭാരതിയാർ പുരത്ത് പെരുവഴിയിൽ നടക്കുകയായിരുന്നു. മേവത്തൂർ തിരുമേനിയുടെ പ്രവചനം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. ആ കുട്ടിയുടെ മുഖം കണ്ടാൽ, അതിൻ്റെ നിഴലേറ്റാൽ സ്വന്തം അച്ഛനോ അമ്മയോ മരിക്കും.
ഇപ്പൊ കുഞ്ഞിനെ കണ്ടുപിടിച്ച് നേരെ മുന്നിൽ കൊണ്ട് നിർത്തുമ്പോ ഇളയം എന്താ ആഗ്രഹിക്കുന്നത്? സ്വന്തം മകൻ അർജുനന്റെ മരണമാണോ? ആണോ ഇളയമ്മ? എന്തായാലും ഒന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇനി തുനിഞ്ഞിറങ്ങിയാൽ ഏട്ടൻ സ്വന്തം കുഞ്ഞിന്റെ സത്വം കണ്ടെത്തും. പിന്നീടുണ്ടാകാൻ പോകുന്നത് വലിയ ദുരന്തമാണെന്ന് ഉറപ്പ്. ശങ്കരന്റെ സൂചനകളിൽ നിന്നും എനിക്കതാ മനസ്സിലായത്. പക്ഷേ അത് ഒഴിവാക്കാനുള്ള പരിഹാരം സുകന്യമോളെ ഏട്ടന്റെ മുന്നിൽ കൊണ്ട് കാണിക്കലല്ല, മറ്റെന്തോ ആണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ മുതിർന്നവർ തന്നെ കണ്ടെത്തിയാ മതി. സോറി, ഇനി ഈ കളി കണ്ടിന്യൂ ചെയ്യാൻ എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ ഇതിൽ നിന്ന് ഒഴിയുകയാണ്. ഒന്ന് രണ്ട് ദിവസമായി നിങ്ങളോട് ഇത് പറയണമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിലെങ്കിലും ഞാനത് പറഞ്ഞേ പറ്റൂ. ഒന്നാമത്, സുകന്യയുടെ ജനനസമയത്തും കൈമാറ്റ സമയത്തും ഒന്നും ഞാനുണ്ടായിരുന്നില്ല. നിങ്ങൾ രണ്ടാളും മാത്രമാണ് അത് ചെയ്തത്. എന്താ, ശരിയല്ലേ? പിന്നീട് കാര്യങ്ങൾ അറിഞ്ഞപ്പോ ഞാൻ നിങ്ങളോടൊപ്പം കൂടിയെന്നും എല്ലാം കൂടെ നിന്ന് ചെയ്തു എന്നുള്ളതും സത്യം തന്നെയാ. പക്ഷേ നടന്ന കർമ്മത്തിന്റെ മർമ്മത്തിൽ ഒരു കാരണവശാലും ഞാൻ പങ്കുകാരനല്ല. നിങ്ങൾക്കും അത് സമ്മതിച്ചെന്നേ പറ്റൂ. അതുകൊണ്ട് ദേശായി കുടുംബത്തിൽ ഇതിന്റെ പേരിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അമ്മയുടെ മുന്നിൽ ഞാൻ കൈമലർത്തി കാണിക്കേ ഉള്ളൂ. നിങ്ങൾ എന്നോടൊന്നും വിചാരിക്കരുത്, ഞാൻ ഇപ്പോഴേ പറയാ. ഇത്രയും വലിയൊരു പ്രതിസന്ധി വരുമ്പോ ദേവേട്ടൻ എന്നെ കൈയൊഴിയാണല്ലേ. സോറി ഉർമിളെ, നിവൃത്തിയില്ലാത്തോണ്ടാ. ദേശായി കുടുംബത്തിന്റെ കിരീടവും ചെങ്കോലും അമ്മയുടെ കയ്യിലാണെങ്കിലും കാരണവസ്ഥാനത്ത് ഞാനാണെന്ന് നിങ്ങൾ മറക്കരുത്. കുടുംബം തകർക്കുന്ന ഒരു കർമ്മം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പങ്കുകാരനാണെന്ന് ഏറ്റുപറയാൻ എന്റെ നാവ് പൊങ്ങില്ല. പക്ഷേ ഡാഡി, നീ എന്തെങ്കിലും ന്യായം പറയാനോ തർക്കിക്കാനോ വഴക്കുകൂടാനോ മെനക്കെട്ടണമെന്നില്ല. ഇപ്പോ ഈ നിമിഷം ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കുന്നവരെ മുമ്പിലത്തെ പോലെ തന്നെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ സംഭവിച്ചാൽ അന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല. അത് എന്റെ തീരുമാനമാണ്. ദേശായി തറവാടിന്റെ അസ്ഥിവാര ഇളകുന്ന തരത്തിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. പിന്നെ ബിസിനസ്സും ഓഫീസ് കാര്യങ്ങളും എല്ലാം മുറ പോലെ നടന്നേ ഒക്കൂ. ചുരുക്കത്തിൽ, ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ എന്റെ ഈ നയം കൂടിയേ തീരൂ. ആൻ ഈവിൾ നെസസിറ്റി. ഈ വിഷയത്തില് ഇനിയൊരു സംസാരം വേണമെന്നില്ല. നീ ഉർമിളെ വീട്ടിൽ കൊണ്ടാക്ക്, ഞാൻ ഓഫീസിൽ പോവാം.
അർജുന്റെ മുഖത്താകെ ദേഷ്യമാണല്ലോ. എന്തു പറ്റി? ഞങ്ങളെ വെയിറ്റ് ചെയ്തതിന്റെ നീരസമാണോ? ദേഷ്യം മുഖത്ത് മാത്രമല്ല, കൈവെള്ളയിലുണ്ട്. അത് മടക്കി നിന്റെ മുഖത്തൊരു ചാർത്ത് ചേർത്താൻ എന്റെ മൂഡ്. പിന്നെ നീ ഒരു സ്ത്രീ ആയതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ഹലോ സാറേ, വെറുതെ അങ്ങ് പറഞ്ഞ് കത്തി കയറല്ലേ? സാർ എവിടെയൊക്കെ പോയി, എന്തൊക്കെയോ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഊഹിച്ചിട്ട് തന്നെയാ ഞങ്ങളും വന്നിരിക്കുന്നത്. അത് അടിവാങ്ങാനും തിരിച്ചു തരാനൊന്നുമല്ല, കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് സംസാരിക്കാനാ. അർജുൻ ഹോളി ഏഞ്ചൽസ് ഹോസ്പിറ്റലിൽ പോയിരുന്നു അല്ലേ? പോയി, എല്ലാം വിശദമായിട്ട് അന്വേഷിക്കുകയും ചെയ്തു. അവിടെ ഞാനും അമൃതയും കടന്നതിന്റെ റെക്കോർഡ്സ് മാത്രമേ ഉള്ളൂ. അമൃതയുടെ ഡെലിവറി നടന്നതിന്റെ ഒരു രേഖയുമില്ല. മാത്രമല്ല, അങ്ങനെ ഒരു കുഞ്ഞിനെ പറ്റി അവർക്ക് യാതൊരു വിവരവുമില്ലാന്നും പറഞ്ഞു. അതിന് അമൃതയുടെ ഡെലിവറി നടന്നത് ആ ഹോസ്പിറ്റലിൽ അല്ലല്ലോ. അവിടെ എത്തും മുമ്പ് മറ്റൊരു സ്ഥലത്ത് വെച്ചായിരുന്നു. എന്താ സാറേ, അങ്ങനെ ഒരു ട്വിസ്റ്റ് ഊഹിച്ചില്ലല്ലേ? എന്നാൽ അതാണ് സത്യം. അമൃത ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത് സിവിയർ ബ്ലീഡിംഗ് എന്ന കംപ്ലൈന്റിലാണ്, അല്ലാതെ ലേബർ പെയിൻ ആയിട്ടല്ല. എന്താ, അങ്ങനെ തന്നെയല്ലേ ഹോസ്പിറ്റൽ റെക്കോർഡിൽ? ബോധമില്ലാത്ത അമൃതയെ അഡ്മിറ്റ് ചെയ്തത് ഊർമിളയും അഭിഷേകും ചേർന്നാണ്. അവൾ പക്ഷേ അതിനു മുൻപ് തന്നെ നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. അതാണ് നിങ്ങൾ അറിയാത്ത രഹസ്യം. നിങ്ങൾക്കാണുങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തതാ ഈ ലേബർ പെയിൻ. സ്ത്രീ അനുഭവിക്കുന്ന പരകോടിയിലെ ആനന്ദം നിറഞ്ഞ വേദന. പല ശരീരവും പലതരത്തിലാണ് അതിന് പ്രതികരിക്കുന്നത്. അമൃത അത് താങ്ങാനാവാതെ ബോധം കെട്ടുപോയി മണിക്കൂറുകളോളം. അതുകൊണ്ടാ അവൾക്ക് ഈ രഹസ്യങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാഞ്ഞത്. വഴിയിൽ വെച്ചായിരുന്നു പ്രസവം. കുഞ്ഞിനെ ഉടൻ തന്നെ ഊർമിള മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അത് കഴിഞ്ഞ രക്തസ്രാവം നിലയ്ക്കാതെ അമൃതയെയും കൊണ്ട് നിങ്ങൾക്കിടുന്ന ആശുപത്രിയിലെത്തിയത്. സാറിന്റെ അന്വേഷണം ഹോസ്പിറ്റൽ വരെ എത്തിയുള്ളൂ. കഥയുടെ മർമ്മം നടക്കുന്നത് അതിനു മുൻപാ. നീയൊക്കെ പറയുന്നത് ശരി. കഥ കഥ മാത്രം. എന്നെ പറ്റിക്കാനും എന്റെ കുടുംബം തകർക്കാനുള്ള വെറും കെട്ടുകഥകൾ മാത്രമാണ് നിങ്ങൾ ഈ പറയുന്നത്. ഞാനിത് വിശ്വസിക്കില്ല ഒരിക്കലും. സ്വന്തം അമ്മയുടെയും അനിയന്റെയും മേലുള്ള വിശ്വാസം ഞങ്ങൾക്ക് മനസ്സിലാവും സർ. പക്ഷെ വാസ്തവത്തിൽ കഥകൾ ഉണ്ടാക്കിയതും ചതിക്കുന്നതും അവരാണ്. സത്യമറിയാനുള്ള സാറിന്റെ യാത്രയിൽ പകുതിയെ ചെന്നെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. സാറ് വിചാരിക്കുമ്പോൾ എന്ത് വാസ്തവം നീയൊക്കെ പറഞ്ഞു വരുന്നത്? സത്യം വാസ്തവം യാഥാർത്ഥ്യം എന്നൊക്കെ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. വെറുതെ വളവളാന്ന് വർത്തമാനം പറയുന്നതല്ലാതെ എന്ത് തെളിവുണ്ട് നിങ്ങൾ ഈ പറയുന്നത് സ്ഥാപിക്കാൻ? തെളിവുകൾ ഞാൻ തന്നാലോ? ഞാൻ തരും ആർക്കും നിഷേധിക്കാനാവാത്ത തെളിവുകൾ. അതോടെ നിങ്ങളുടെ അസ്വസ്ഥമായ മരണപ്പാച്ചിൽ അവസാനിപ്പിച്ച് സത്യം മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷേ അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം കിട്ടും? അതിന് മറുപടി പറഞ്ഞ തെളിവ് ഈ നിമിഷം തരാൻ ഞാൻ തയ്യാറാണ്. നിനക്കെന്താ ആവശ്യം?
കളഞ്ഞു. കഷ്ടം. അർജുൻ ശീതളിനെ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയുമ്പോ എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നു. കാശിന്റെ ഏറ്റിറക്കങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടാ ശീതൾ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നെ കാശ് വെച്ച് അളക്കരുത്. ഞാൻ തരാൻ പോകുന്നത് നിങ്ങളുടെ ചോരയും മാംസവും കൊണ്ട് പിറന്ന സ്വന്തം കുഞ്ഞിനെ കുറിച്ചുള്ള വിവരങ്ങളാ. സോ ഐ എം എക്സ്പെക്ടിങ് എ ബെറ്റർ ഓഫർ. അല്പം വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടി വരും. എന്താ? ജസ്റ്റ് ടെൽ മീ, ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്നാണോ? ദാറ്റ്സ് ദ ബെസ്റ്റ് പ്രൈസ് യു ക്യാൻ ഓഫർ മീ. നിങ്ങൾ എന്നെ പരിഹസിച്ചതാണെങ്കിലും 100% എനിക്കും വേണ്ടത് അതാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിനു മുമ്പ് മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടി വരും. ദാറ്റ്സ് മൈ പ്രൈമറി കണ്ടീഷൻ. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരും. ഓൺ വൺ കണ്ടീഷൻ, നിങ്ങൾ ഉടൻ തന്നെ അമൃത എന്ന സ്ത്രീയെ ഡിവോഴ്സ് ചെയ്യണം. എന്താ പറ്റൂ? എന്താ അർജുൻ, അമൃതയെ ഡിവോഴ്സ് ചെയ്യാൻ സമ്മതമാണോ നിങ്ങൾക്ക്? എന്താ അർജുൻ, അമൃതയെ ഡിവോഴ്സ് ചെയ്യാൻ സമ്മതമാണോ നിങ്ങൾക്ക്? ഒരിക്കലുമില്ല, നടക്കില്ല. അമൃത എന്റെ രഹസ്യബന്ധത്തിലുള്ള സ്ത്രീയല്ല. ഷീസ് മൈ വൈഫ്. അഷ്ടദിക്പാലകരെയും സാക്ഷി നിർത്തി, ഞാൻ താലി ചാർത്തി എന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ സ്ത്രീ എന്റെ ജീവന്റെ ഉടമ. മാത്രമല്ല, അവളിപ്പോ വീണ്ടും ഗർഭിണിയായിരിക്കുക. ഈ ഒരു അവസ്ഥയിൽ ഡിവോഴ്സ് എന്നല്ല, ഒരു ദിവസം പോലും അവളെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തില്ല. നടക്കില്ല നിന്റെ ആവശ്യം. എങ്കിൽ നിങ്ങളുടെ ഒന്നാമത്തെ കുട്ടി അനാഥയായി ഗതി കിട്ടാതെ ജീവിക്കും. ഇവൾ ഇതാണ് അമൃത അന്ന് പ്രസവിച്ച നിങ്ങളുടെ കുട്ടി. ഊർമിള നിങ്ങളെ അറിയിക്കാതെ രഹസ്യമായി വളർത്തുന്ന കുട്ടി. ഇതിനെ ഉപേക്ഷിച്ച ജനിക്കാൻ പോകുന്ന നിങ്ങളുടെ കുഞ്ഞിന് ഇതിന്റെ ശാപമേൽക്കില്ലെന്ന് ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? സ്വന്തം മനസാക്ഷിയെ തൊട്ട് പറയും, നിങ്ങൾ ഈ കുഞ്ഞിന്റെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. ജനിച്ച നാൾ മുതൽ അനാഥത്വത്തിന്റെ ശാപമേറ്റ് തിളക്കം കുറഞ്ഞതാണത്. സ്വന്തം മുത്തശ്ശിയുടെയും കൊച്ചച്ഛന്റെയും കുതന്ത്രത്തിനിടയായി. ഇതിനേക്കാൾ വലുതാണോ നിങ്ങൾക്ക് അമൃത എന്ന സ്ത്രീ? കളികൾക്കിടയിൽ ഒരു കള്ളക്കളി വളരെ ചീപ്പായി പോയി. എന്റെ ദേവി, കുഞ്ഞിന്റെ 28 മുൻപ് ഇവിടെ ഒന്നും സംഭവിച്ചേക്കരുതേ.
അവളെക്കുറിച്ച് തെറ്റായ ഒരു വാക്ക് നീ പറയണമെങ്കിൽ അതിന് തക്കതായ റീസൺ ഉണ്ടാവണം.